മലയാളി ഓഡിയോ ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവേൽ മരണങ്ങൾ എന്ന നോവലിലെ 9-ാമത്തെ അധ്യായമാണ്, ഭൂമി ശാസ്ത്രം. കായലുകളുടെ രാജ്യമാണ് ഡിയേഗോ ഗാർഷ്യ. വൻകരയെന്ന് ഞങ്ങൾ ദ്വീപ് നിവാസികൾ സൂചിപ്പിക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും 1600 കിലോമീറ്റർ അകലെ 7° 19′ അക്ഷാംശത്തിലും 7° 25′ രേഖാംശത്തിലും സ്ഥിതി ചെയ്യുന്ന ഈഗിൾ, ത്രീ ബ്രദേഴ്സ്, എക്മൗണ്ട്, നെൽസൺ, സോളമൻ, ഡേഞ്ചർ എന്നിവ ഉൾപ്പെട്ട വിശാല ഡാഗൂസ് ദ്വീപ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഡിയേഗോ ഗാർഷ്യ. താൻസാനിയ, മഡഗാസ്കർ, മൗറീഷ്യസ്, സെൽഷ്യസ്, സാൻസിബാർ, മാലദ്വീപ്സ്, ശ്രീലങ്ക എന്നിവയാണ് ഞങ്ങളുടെ അയൽരാജ്യങ്ങൾ. 3 സഹോദരിമാർ എന്ന് വിശേഷിപ്പിക്കാറുള്ള പെൻഡാഷ്യ, സെലൂഷ്യ, വെനീഷ്യ എന്നീ ദ്വീപുകളാണ് ഡിയേഗോയുടെ സിരാകേന്ദ്രം. പിന്നെ ചിതറിക്കിടക്കുന്ന സാർത്ത, കോർത്താമ്പ, പരാന, സാവോ പോളോ, ബാഹിയ, മഹല, ബോഡോ, മെസിയ, മെസ്സിന എന്നിങ്ങനെ 40-ൽ പരം ചെറുദ്വീപുകൾ. ദ്വീപുകളെ പൊതിഞ്ഞു നിൽക്കുന്ന കായലുകളാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സൗഭാഗ്യം. 2 കിലോമീറ്റർ വ്യാപ്തിയുള്ള മണ്ടിട്ടകൾ ഞങ്ങളുടെ ശുദ്ധജലത്തെ കടലിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നു. ഞങ്ങളുടെ നഗരങ്ങളെ വേർതിരിക്കുന്നത് കായലുകളാണ്. ഞങ്ങളുടെ സഞ്ചാരവീഥികൾ കായലുകളാണ്. ഞങ്ങളുടെ ജീവിതം വാതിൽ തുറക്കുന്നത് കായലുകളിലേക്കാണ്. കായലിലേക്ക് തള്ളി നിൽക്കുന്ന വീടുകൾ, കായലിലേക്ക് നടന്നിറങ്ങുന്ന മുറ്റങ്ങൾ, കായലിലേക്ക് തുറന്നിരിക്കുന്ന പീടികകൾ, കായലിൽ നിന്ന് പടികയറി പോകുന്ന പള്ളികൾ, കായലിലേക്ക് നടതുറക്കുന്ന ക്ഷേത്രങ്ങൾ, കായൽ പരപ്പുകളിൽ ബാങ്ക് മുഴക്കുന്ന മോസ്കുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, ഹോട്ടലുകൾ, ബാറുകൾ. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള പെൻഡാഷ്യയാണ് ഡിയേഗോ ഗാർഷ്യയുടെ തലസ്ഥാനം. സെനറ്റ് ഹാളും മറ്റ് പ്രധാന സർക്കാർ ഓഫീസുകളും പെൻഡാഷ്യയിലാണുള്ളത്. 25 കിലോമീറ്റർ നീളവും ചിലയിടങ്ങളിൽ 3 കിലോമീറ്റർ വരെ വീതിയുമുണ്ട് പെൻഡാഷ്യയ്ക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു മണ്ണിരയെ പോലെ അതിങ്ങനെ നീണ്ടു വളഞ്ഞു കിടക്കുന്നു. അതിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്താണ് പോർട്ട് ലൂയിസ് തുറമുഖം. അതിനേക്കാൾ ചെറുതാണ് മറ്റു 2 ദ്വീപുകളും. കിഴക്കേ ദ്വീപായ വെനീഷ്യയിലാണ് സെൻട്രാഫിൽ രാജ്യാന്തര വിമാനം. നടുക്കെടുക്കുന്ന സെലൂഷ്യയാണ് മുഖ്യ ജനവാസ കേന്ദ്രം. ഡിയേഗോയിൽ പെൻഡാഷ്യയിൽ മാത്രമാണ് കാറുകളുള്ളത്, അതും വളരെ കുറച്ചെണ്ണം മാത്രം, തികച്ചും ഔദ്യോഗിക ആവശ്യത്തിന്. മറ്റ് മോട്ടോർ വാഹനങ്ങൾ അപൂർവം. ചിലർ സൈക്കിളുകൾ ഉപയോഗിക്കുന്നു, ചിലർ ബൈക്കുകളും വള്ളങ്ങളും ബോട്ടുകളുമാണ് ഞങ്ങളുടെ പ്രധാന വാഹനങ്ങൾ. അതില്ലാത്ത ഭവനങ്ങൾ ഇന്ന് നന്നേ കുറവ്. എൻ്റെ വീട്ടിൽ 6 വള്ളങ്ങളും 4 ചെറുബോട്ടുകളും 3 സ്പീഡ് ബോട്ടുകളുമാണ് ഇപ്പോഴുള്ളത്. ഒരു കാലത്ത് അത് 400 വള്ളങ്ങളും 60 ബോട്ടുകളും 4 ചെറുകപ്പലുകളുമായിരുന്നത്രേ. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ആ പ്രതാപങ്ങളൊക്കെ അസ്തമിച്ചുപോയി. കൃത്യമായി പറഞ്ഞാൽ 1973 മെയ് 13-ാം തീയതി. അന്നാണ് ഡിയേഗോ ഗാർഷ്യയുടെ അധികാരം ഫ്രഞ്ചുകാർ ബ്രിട്ടന് കൈമാറുന്നത്. അതിനു മുമ്പ് വരെ അന്തർപേർ കുടുംബം ഡിയേഗോയിലെ യഥാർത്ഥ കായൽ രാജാക്കന്മാർ തന്നെയായിരുന്നു. എഴുതപ്പെട്ട ചരിത്രങ്ങളനുസരിച്ച് ഡിയേഗോ ഗാർഷ്യയിൽ ഇന്നുള്ള എല്ലാ പേരും കുടിയേറ്റക്കാരോ കുടിയേറ്റക്കാരുടെ അനന്തര തലമുറകളോ ആണ്. വൻകരയിലെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പിന്നെ ശ്രീലങ്ക, മാലി, മൊസാംബിക്, സാൻസിബാർ എന്നിവിടങ്ങളിൽ നിന്നാണ് ഡിയേഗോ ഗാർഷ്യയിലേക്ക് പ്രധാന കുടിയേറ്റങ്ങൾ അത്രയും നടന്നിരിക്കുന്നത്. കറുത്ത പൊന്നു തേടി കിഴക്കൻ പ്രദേശത്തേക്ക് തിരിച്ച വിശ്വപ്രസിദ്ധ നാവികൻ വാസ്കോഡ ഗാമ മലബാർ തീരമെന്ന് കരുതി ആദ്യം കാലുകുത്തിയത് ഡിയേഗോ ഗാർഷ്യയുടെ തീരത്താണ്. ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്ന കൂട്ടരെ, ഇതാ നമ്മൾ തേടിയ ആ മണ്ണ്, ആ തീരം എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടിയിറങ്ങി തീരത്തേക്കോടിയ ഗാമയ്ക്ക് വേഗം നിരാശനാവേണ്ടി വന്നു. തീർത്തും വിജനം. വെള്ളക്കെട്ടുകളും ചതുപ്പ് നിലങ്ങളും മാത്രമുള്ള ഒരു പാഴ്ഭൂമി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയല്ലോ എന്ന ഞങ്ങളുടെ സന്തോഷത്തെ പെട്ടെന്ന് കെടുത്തിക്കളഞ്ഞ സ്ഥലം എന്നിങ്ങനെയാണ് അദ്ദേഹം ഡിയേഗോ ഗാർഷ്യയെ പറ്റി തൻ്റെ ലോഗ് ബുക്കിൽ വിവരിച്ചിരിക്കുന്നത്. ദിവേഹി സംസാരിക്കുന്ന ചാഗോസിയൻ ഗോത്രക്കാർ ഞങ്ങളിവിടെ പണ്ട് മുതലേ ഉണ്ടായിരുന്നവരാണ്. ഞങ്ങളാണ് ഈ ഡിയേഗോ മണ്ണിൻ്റെ മക്കൾ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. കപ്പലിറങ്ങിയ ഗാമയെ ഇവിടെ കാലുകുത്താൻ അനുവദിക്കാതെ കല്ലും കവണിയുമായി തുരത്തി ഓടിച്ചവരാണ് ഞങ്ങളുടെ പൂർവികർ. അതിൻ്റെ ചുരുക്കും നാണക്കേടും തീർക്കാനാണ് അയാൾ ഇവിടെ മനുഷ്യരെ ഇല്ലായിരുന്നു എന്ന് എഴുതി വെച്ചത് എന്നൊക്കെ ഓരോ തിരഞ്ഞെടുപ്പ് കാലത്ത് ബോട്ടിൽ മയക്ക് വെച്ച് കെട്ടി പ്രസംഗിക്കുന്നത് കേൾക്കാം. അത് കേൾക്കുമ്പോൾ എൻ്റെ വലിയ പപ്പ മേൽപ്പുരയുടെ പടിയിറങ്ങി വേച്ച് വെച്ച ഒരു വരവുണ്ട്. പിന്നെ കായലിലേക്ക് നോക്കിയ ഒരു പൂരം പറച്ചിലാണ്. നായിൻ്റെ മക്കളെ, നിന്റെയൊക്കെ തന്തമാരെ, എൻ്റെ വല്യപ്പന്മാർ ആഫ്രിക്കൻ വരാന്തരങ്ങളിൽ ചെന്ന് കെണികെട്ടി പിടിച്ചു കെട്ടി കൊണ്ടുവന്നതാടാ. നിനക്കൊന്നും അത് അറിയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൂടെ കുറേ കരിമന്തിയും കാണും. ബോട്ടിറങ്ങി വരുമ്പോൾ നിന്റെയൊക്കെ തന്തമാരേതാ കരിമന്തി ഏതാ എന്ന് തിരിച്ചറിയില്ലായിരുന്നു. അതായിരുന്നു അവൻ്റെയൊക്കെ പടുതി. ഇപ്പോൾ നിന്റെയൊക്കെ പെണ്ണുങ്ങൾ കണക്കില്ലാതെ പെറ്റുകൂട്ടുകയല്ലേ. ജനസംഖ്യ കൂട്ടി തെരഞ്ഞെടുപ്പിൽ കരുത്തു കാണിക്കാൻ പെറ്റോ, ഇട്ടം പോലെ പെറ്റോ, ആർക്കാ ചേതം. പക്ഷെ ഒന്നോർത്ത, നിന്നെയൊക്കെ മനുഷ്യരാക്കിയത് ഞങ്ങളാ, എൻ്റെ വല്യപ്പന്മാരാ. പോയിടാ നിന്റെയൊക്കെ ഭൂമി പോലും.
മറ്റെന്തും ഞാൻ സഹിക്കാം, പക്ഷേ ഈ മണ്ണ് നിങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ. കേട്ടു നിൽക്കുന്ന ഞങ്ങളോട് പിന്നെ ഒരു നെടുവീർപ്പിടലുണ്ട്. കാടന്മാർ, കരിമന്തി, കാട്ടുമയിൽ, ഇത് മൂന്നുമാണ് അന്ന് വലിപ്പന്മാർ കൊണ്ടുവരുന്നത്. കാടന്മാർക്ക് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ അടിമപ്പണി, കരിമന്തിയായിട്ട് നല്ല രസായനം, മയിലെണ്ണ തേച്ച് അഭ്യാസ പ്രകടനങ്ങൾ, പിന്നെ ആഫ്രിക്കൻ വെടിയിറച്ചിയും കള്ളും കൂട്ടി ഒരു പെരുക്കൽ. ആ, അതൊക്കെ ഒരു കാലമായിരുന്നു. വല്യപ്പ വന്ന പോലെ മേൽപ്പുരയിലേക്ക് കയറിപ്പോകും. 30 വർഷത്തിലധികമായി വല്യപ്പ മേൽപ്പുരയിലെ മുറിയിൽ കയറി കതക് കൂട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇറങ്ങി വരുന്നത് ഇതുപോലെ ആരെങ്കിലും വല്ലപ്പോഴും ചീത്ത വിളിക്കാൻ മാത്രം. വല്യപ്പ പറയുന്നതിൽ എത്രത്തോളം നേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചാഗോസിയന്മാർ എന്ന് വിളിക്കുന്ന ആഫ്രിക്കൻ വംശജർ താരതമ്യേന ദരിദ്രരും ഡീഗോല ന്യൂനപക്ഷവുമാണ്. അവരുടെ കുട്ടികളുടെ എണ്ണപ്പെരുപ്പം ദരിദ്രരുടെ പതിവെന്നേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ പെണ്ണുങ്ങൾ അന്തമില്ലാതെ പ്രസവിക്കുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ജാഗോസിമയുടെ കാര്യം എന്തായാലും മറ്റു വന്യജീവികൾ ഒന്നുമില്ലാത്ത ഈ ദ്വീപിൽ ഇത്രയധികം മയിലുകളും കരിമന്തികളും മാത്രം വന്നുവിട്ടതിൻ്റെ രഹസ്യം വല്യപ്പ പറഞ്ഞു തന്നെയാവാം. അതും ഒരു കുടിയേറ്റം. എന്നെങ്കിലും നിങ്ങൾക്ക് ആശയിൽ വന്നാൽ നിങ്ങൾക്കതൊരു കാഴ്ചയാണ്. കായലരികത്ത് പീലി വിരിച്ചാടി നിൽക്കുന്ന അനേകം മയിലുകൾ, തെങ്ങിൻ തോപ്പുകളിലൂടെ കോഴികളെപ്പോലെ കൊത്തിപ്പെറുക്കി നടക്കുന്ന മയിലുകൾ, ഓരോ വീടിൻ്റെയും മുറ്റത്ത് ഭയലേശമിന്നെ ചാടി പറക്കുന്ന മയിലുകൾ, പെൻഡാഷിയിലെ തെരുവുകളിലൂടെ ഓടി നടക്കുന്ന കരിമന്തികൾ, തേങ്ങാ പറിച്ച് പൊതിച്ചു തിന്നുന്ന കരിമന്തികൾ, കായലിലൂടെ നീന്തി നടക്കുന്ന കരിമന്തികൾ. 500,000 ഡീഗോയിൽ ഇപ്പോഴത്തെ ജനസംഖ്യ. 28% ഹിന്ദുക്കൾ, 45% റോമൻ കാത്തലിക്സ്, 8% മുസ്ലിങ്ങൾ, 12% ബുദ്ധമതക്കാർ. വളരെ കുറച്ച് ജൂതന്മാർ ബാക്കി, പ്രൊട്ടസ്റ്റുകാർ, ജൈനമതക്കാർ, ആഫ്രിക്കൻ ഗോത്ര വിഭാഗങ്ങൾ. 1981 ഒരു ഉത്തരവിലൂടെ ഡീഗോയിലെ സെനറ്റ് എല്ലാത്തരം കുടിയേറ്റങ്ങളും നിരോധിച്ചു. പകരം തൊഴിൽ തേടി വിദേശത്തു നിന്ന് വരുന്നവർക്ക് 3 വർഷത്തിൽ ഒരിക്കൽ പുതുക്കേണ്ട വിസ സമ്പ്രദായം ഏർപ്പെടുത്തി. ഡീഗോ ഗാർഷിയിലേക്ക് ആദ്യമായി കുടിയേറിയത് എൻ്റെ പ്രീമഹൻ ഹോർമിസ് അവിര അന്ത്രപേരും കുടുംബവുമാണെന്നാണ് രേഖകളുണ്ട്. അത് നടന്നത് 18-ആം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ്, 1713. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. വായന തുടരും. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.